പ്രധാനമന്ത്രിയുടെ വരവ്, അതും വികസന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ഈ വരവിനെ CPM അതുപോലെ തന്നെ കോൺഗ്രസും എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലെ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമായതാണ്. ഇതിന്റെ ഭാഗമായിട്ട് പ്രതിരോധം തീർക്കുകയാണ് DYFI. ഇന്ന് 4:30 കലൂരിൽ യുവജന കൂട്ടായ്മ സംഘടിപ്പിക്കും. പ്രധാനമന്ത്രിയോട് 100 ചോദ്യങ്ങൾ ഉയർത്തിയുള്ള പ്രതിഷേധത്തിൽ 25,000 പരം പ്രവർത്തകരെ അണിനിരത്താനാണ് നീക്കം നടക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വരവിൽ വിരളി പൂണ്ടവർ പലതും കാണിക്കുമെന്നാണ് യുവമോർച്ചയുടെ മറുവാദം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പൊതുപദ്യത്തിലോട്ട് ഇറങ്ങുന്ന രീതിയിൽ കുറച്ച് പരിപാടികൾ സംഘടിപ്പിക്കുന്നു. മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യാവലിക്ക് മുൻകൂട്ടി തയ്യാറാക്കിയ ആൻസറുകൾ കൊടുത്തുകൊണ്ട് അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഇതാണ് ഈ നാട് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. DYFIയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അത് പ്രധാനമന്ത്രിയൊന്നും വേണ്ട, അത് ഏതെങ്കിലും നാട്ടിലെ യുവമോർച്ചയുടെ ഏതെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചാൽ അവർ കൊടുക്കും DYFIയുടെ 100 ചോദ്യങ്ങൾക്കുള്ള മറുപടി. ദിനപ്രകാശന്റെ വിശദാംശങ്ങളുമായി ദിനു. പ്രധാനമന്ത്രിയുടെ വരവിന് മുൻകൂട്ടി DYFI പ്രതിരോധം തീർക്കുമ്പോൾ കോൺഗ്രസ് വന്ന ശേഷം പ്രതിരോധം തീർക്കാനാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. ഇന്നിപ്പോൾ 4:30 കലൂരിലെ പരിപാടി അതെങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? ബിഞ്ചു, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഇത്തവണത്തെ സന്ദർശനം, അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ, അത് ഇതര പാർട്ടികളിൽ ഉണ്ടാക്കിയിട്ടുള്ള ചെറു ചലനങ്ങൾ പോലും വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ വീക്ഷിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും അടുത്ത തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ വരവ്, അദ്ദേഹത്തിൻ്റെ പരിപാടികൾ ഏതൊക്കെയാണ്, അത് ഏതൊക്കെ തരത്തിലായിരിക്കും സമൂഹത്തെ ബാധിക്കുക, അല്ലെങ്കിൽ സമൂഹം എങ്ങനെയായിരിക്കും അത് ഏറ്റെടുക്കുക എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു അവലോകനവും അതിൻ്റെ ചലനങ്ങളും ആണ് നമ്മൾ DYFIയിലും അല്ലെങ്കിൽ മറ്റ് പാർട്ടികളിലും നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടാണ് DYFI പ്രധാനമന്ത്രി എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ അവരുടെ പ്രതിഷേധ പരിപാടിയുമായിട്ട് രംഗത്തുള്ളത്. ഇന്ന് കലൂരിൽ 25,000 പേരെ അണിനിരത്തിക്കൊണ്ട് പ്രതിഷേധ സംഗമം തീർക്കും എന്നുള്ളതാണ് DYFI പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ജില്ലാ കേന്ദ്രങ്ങളിൽ ഇന്ന് നാളെയുമായിട്ട് ജില്ലാ കേന്ദ്രങ്ങളിലാണ് ഈ പ്രതിഷേധ സംഗമം നടക്കുന്നത്. ഏതായാലും കൊച്ചിയിലെ ഈ പ്രതിഷേധ സംഗമത്തിൻ്റെ ഉദ്ഘാടകൻ എന്ന് പറയുന്നത് മന്ത്രി PRAJEEV. 25,000 പേരെ ഇവിടെ മാത്രം അണിനിരത്തിക്കൊണ്ടാണ് 100 ചോദ്യങ്ങൾ പ്രധാനമന്ത്രിയോടുകൂടി ചോദിക്കും എന്നുള്ളത് DYFI പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് അത് മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലും ആ പ്രതിഷേധ സംഘം ഇന്നും നാളെയുമായിട്ട് തുടരും എന്നുള്ളത് അവർ പ്രഖ്യാപിച്ചു കഴിയും. കോൺഗ്രസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് 100,000 പേരെ അണിനിരത്തിക്കൊണ്ടുള്ള അവരുടെ ഒരു പ്രതിഷേധ പരിപാടി ഉടനടി ഉണ്ടാകും. അതിൻ്റെ വേദിയുമൊക്കെ അവർ തീരുമാനിക്കുന്നതേ ഉള്ളൂ. ഏതായാലും രാഹുൽ ഗാന്ധിയെ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കും എന്നുള്ളതാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും ഈ യുവം പരിപാടി അടക്കം ഇത്തവണ പ്രധാനമന്ത്രിക്കായി ഇവിടുത്തെ BJP സംസ്ഥാന നേതൃത്വം ഇവിടെ ക്രമീകരിച്ചിട്ടുള്ള പരിപാടികൾ, അത് വളരെയധികം ചലനങ്ങൾ DYFI പോലുള്ള യുവജന പ്രസ്ഥാനങ്ങളിലടക്കം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര വളരെ വേഗം തന്നെ ഇത്തരം പരിപാടികൾ അവർ ഇതോടനുബന്ധിച്ച് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഏതായാലും യുവമോർച്ച അടക്കമുള്ള BJPയുടെ പോഷക സംഘടനകൾ അവരെല്ലാം തന്നെ ഇക്കാര്യത്തിൽ മറു പ്രതിഷേധം തീർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മറുവാദങ്ങൾ തീർത്തിക്കൊണ്ട് രംഗത്ത് സജീവമാണ്. ശരി. എന്തിനോ